ദാസ് മാക് ട്യൂഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇന്നു മുതൽ നമ്മൾ റിലേഷൻ ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. 12th സ്റ്റാൻഡേർഡിൽ റിലേഷൻ ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്റർ ഇന്നു മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് തന്നെ റിലേഷൻ എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ റിലേഷൻ എന്താണ് എന്നുള്ള രീതിയിലല്ല ഇന്നത്തെ ക്ലാസ്. നമ്മൾ കഴിഞ്ഞ വർഷം പ്ലസ് വണ്ണിൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് റിലേഷൻ, എന്താണ് ഫങ്ഷൻസ് എന്ന ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലേ. അപ്പോൾ റിലേഷൻ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനുശേഷം വരും ദിവസങ്ങളിൽ നമ്മൾ എന്ത് അപ്ലോഡ് ചെയ്യും, നമ്മുടെ പ്ലസ് ടുവിലത്തെ റിലേഷൻ ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ അപ്ലോഡ് ചെയ്യും. ഓക്കെ, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റിലേഷൻ എന്താണ്? എ റിലേഷൻ ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി സെറ്റ്സ് ഓഫ് വാല്യൂസ് ഓർ ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്. ഓക്കെ, എന്താണ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്നുള്ളതൊക്കെ നമ്മൾ മുൻ ക്ലാസ്സുകളിൽ അല്ല മുന്നത്തെ പ്ലസ് വണ്ണിൽ നമ്മൾ പഠിച്ചതാണ് അല്ലേ. എന്താണ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് റിലേഷൻ എന്നും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സെറ്റുകളുണ്ട്. ആ സെറ്റുകളിലെ വാല്യൂസ് തമ്മിൽ എന്തുണ്ട്, ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പോൾ ആ റിലേഷൻഷിപ്പ് അതുപോലെ തന്നെ അതിനെ എന്താണ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, എ ബൈ ബി. അപ്പോൾ എയും ബിയും ആണ് രണ്ട് സെറ്റുകൾ എന്ന് വിചാരിക്കുക. അതിലെ എയിലെയും ബിയിലെയും രണ്ട് സെറ്റിലെയും എലമെൻറ്റ്സ് തമ്മിൽ എന്തുണ്ട്, ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് അല്ലേ. റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പോൾ ഇതെന്താണ്, ഒരു കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ആണ്. ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ദി കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്. ഇനി നമുക്ക് അടുത്തത് ഈ എന്താ റിലേഷനെ ഡിനോട്ട് ചെയ്യുന്നത് ആർ വെച്ചിട്ടാണ്. എ റിലേഷൻ ഈസ് ഡിനോട്ടഡ് ബൈ ആർ. റിലേഷൻ ഡിനോട്ട് ചെയ്യുന്നത് ആർ വെച്ചിട്ടാണ്. ഓക്കെ, ഇനി അടുത്തത് കുറച്ച് എക്സാമ്പിൾസാണ്. എക്സാമ്പിൾസ് നോക്കുക. നമുക്ക് എ ബി, എയും ബിയും എന്താണ് ഓർഡേഡ് പെയറാണ്. ഓർഡേഡ് പെയർ എന്താണ് എന്നുള്ളത് നമുക്ക് അറിയുന്ന കാര്യമാണ്. നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. റിലേഷൻ ഞാൻ ഇതാണ്, എ ബി, അതുപോലെ ബി സി. ഓക്കെ, നമ്മൾ പ്ലസ് വണ്ണിൽ പഠിച്ചത് പ്രകാരം എയും ബിയും ഫസ്റ്റ് എലമെൻ്റാണ്, ഓർഡേഡ് പെയറിലെ ഫസ്റ്റ് എലമെൻ്റ്സ് ആണ്. അപ്പോൾ ബിയും സിയും നമുക്ക് പറയാം, ബിയും സിയും സെക്കൻഡ് എലമെൻ്റ്സ് ആണ് എന്ന് നമുക്ക് പറയാം. സെക്കൻഡ് എലമെൻ്റ്സ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, എയും ബിയും ഓർഡേഡ് പെയറിലെ ഫസ്റ്റ് എലമെൻ്റ് അല്ലേ. അപ്പോൾ ബിയും സിയും എന്താണ്, ഓർഡേഡ് പെയറിലെ സെക്കൻഡ് എലമെൻ്റ് ആണ്. ഓക്കെ, ക്ലിയർ. അപ്പോൾ ആദ്യത്തെ എലമെൻസിനെ നമ്മൾ ഡൊമെയിൻ എന്നും രണ്ടാമത്തെ എലമെൻസിനെ റേഞ്ച് എന്നുള്ള രീതിയിലും നമ്മുടെ കൺസെപ്റ്റ് അതാണ് അല്ലേ. അതും ക്ലിയർ അല്ലേ. ഇപ്പോൾ അത് പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓർഡേഡ് പെയർ എ ബി എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുണ്ട്, എയും ബിയും. എ ബി, ഓക്കെ, എ ബി ആണ് നമുക്ക് തന്നിരിക്കുന്നത്. എ ബി എന്ന് പറയുന്നത് എന്തിലുണ്ട്, എ ബൈ ബി. എ ബൈ ബി അല്ലെങ്കിൽ എ ക്രോസ് ബി എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. എന്നുവെച്ചാൽ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്, കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ആണ് അല്ലേ. അപ്പോൾ എ എന്ന് പറയുന്നത് എയിലത്തെ ഒരു എലമെൻ്റ് ആയിരിക്കും. എ എന്ന് പറയുന്നത് എയിലത്തെ ഒരു എലമെൻ്റ് ആണ്. ബി എന്ന് പറയുന്നത് ബിയിലത്തെ ഒരു എലമെൻ്റ് ആണ്. ഈ എലമെൻറ്റ്സ് തമ്മിൽ എന്തുണ്ട്, ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. എന്താണ് ആ റിലേഷൻഷിപ്പ്, ഞാൻ ഡെഫിനേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എയിലത്തെയും ബിയിലത്തെയും രണ്ട് സെറ്റുകളുണ്ടെങ്കിൽ ആ രണ്ട് സെറ്റുകളിലെ ഓരോ എലമെൻസ് തമ്മിൽ അല്ലെങ്കിൽ എലമെൻസിന് എന്തുണ്ട്, ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് റിലേഷൻഷിപ്പ്? ഇപ്പോൾ എയും ബിയും എന്താണ്, എ എന്ന് പറയുന്നത് ബ്രദർ ഓഫ് ബി ആണ്, ബിയിൻ്റെ ബ്രദർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എ എന്ന് പറയുന്നത് ബ്രദർ ഓഫ് ബി ആണ്, അത് എന്താണ്, ഒരു റിലേഷൻഷിപ്പാണ്. അതുപോലെ തന്നെ ഏജ് ഓഫ് എ ഈസ് ഗ്രേറ്റർ ദാൻ ഏജ് ഓഫ് ബി. ഓക്കെ, അങ്ങനെ നമുക്ക് പറയാം. അത് അപ്പം എ എന്ന് പറയുന്നത് എന്താണ്, സഹോദരനാണ് ബിയിൻ്റെ. അപ്പോൾ ഒരു റിലേഷൻഷിപ്പ്, സാധാ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഇതൊക്കെ ഒരു റിലേഷൻഷിപ്പാണ്. ഇപ്പം അതുപോലെ തന്നെ എ എന്ന് പറയുന്നത് എന്താവാം, ബ്രദർ മാത്രമല്ല സിസ്റ്റർ ആവാം. അപ്പോൾ എ ഈസ് എ സിസ്റ്റർ ഓഫ് ബി ആണെന്ന് നമുക്ക് പറയാം. ഇതൊക്കെ എന്താണ്, ഒരു റിലേഷൻഷിപ്പാണ് അല്ലേ. റിലേഷൻഷിപ്പ് സാധാ നമ്മളൊരു റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ,
എങ്ങനെയൊക്കെയോ ബന്ധമുണ്ട് എന്നുള്ള രീതിയിൽ തന്നെ സെയിം മീനിങ് തന്നെയാണ് നമുക്ക് റിലേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്തെന്ന് കൺസിഡർ ചെയ്യുക, റിലേഷനായിട്ട് അല്ലെങ്കിൽ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ആയിട്ടൊക്കെ നമ്മൾ കാണിക്കുക. ഓക്കെ, അപ്പോൾ ഈ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റാണ് റിലേഷൻ. ഓക്കെ, അങ്ങനെയും പറയാം. ഇനി എയും ബിയും, അപ്പോൾ എ എന്ന് പറയുന്നത് എന്താണ്, ബിയിൻ്റെ ബ്രദറാണ്. അപ്പോൾ എ റിലേറ്റഡ് ടു ബി എന്ന് നമുക്ക് പറയാം. അത് നമുക്ക് അടുത്ത ഡെഫിനേഷനിൽ അടുത്ത ഭാഗം അത് തന്നെയാണ് പറയുന്നത്. ഇനി അതുപോലെ തന്നെ വേറെ എക്സാമ്പിൾ, ഈ എക്സാമ്പിൾ എന്തായിരുന്നു, ആ എയിൻ്റെ ഏജ്, എയുടെ വയസ്സ് ഗ്രേറ്റർ ആണ്, ഗ്രേറ്റർ ദാൻ ഏജ് ഓഫ് ബി. അപ്പോൾ എങ്ങനെ പറയുക, എ ഗ്രേറ്റർ ബി. അപ്പോൾ ബി ആണ് അതിൽ ഏജ് കൂടിയ ആൾ, ബി എന്ത് വേണമെങ്കിലും ആവാം, അപ്പോൾ നെയിം ആവാം. അപ്പോൾ സച്ചു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സച്ചു അല്ലെങ്കിൽ ബി എന്ന് പറയണത് അമ്മു ആണെങ്കിൽ സച്ചുവിൻ്റെ ഏജിനേക്കാൾ ഗ്രേറ്റർ ആണ് അമ്മുവിൻ്റെ അമ്മുവിൻ്റെ ഏജ് എന്ന് പറയാം. അത്രയേ ഉള്ളൂ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതുപോലെ അടുത്തൊരു എക്സാമ്പിൾ നോക്കുക. അടുത്ത എക്സാമ്പിളിൽ നമുക്ക് ഇതാ ആറ് എന്ന് പറഞ്ഞിട്ടാണ് റിലേഷനെ ഡിനോട്ട് ചെയ്യുക. ആറാണ് എന്ത്, റിലേഷൻ അല്ലേ. ആറെന്ന് പറഞ്ഞിട്ടാണ് റിലേഷനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ, വേറൊരു എക്സാമ്പിൾ തന്നതാണ്, 2A 9B 2C എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എക്സാമ്പിൾ. നിങ്ങൾക്ക് എക്സാമ്പിൾ എങ്ങനെ വേണമെങ്കിലും കാണിക്കാം. ഇതിൽ ഒരു അത് അടുത്തതിൽ പറയാം. എന്തായാലും ഇപ്പോൾ ഇത് ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് എന്താണ്, ഫങ്ഷൻ എന്താണ്, ചെറിയൊരു ഐഡിയ വേണ്ടേ, ഫങ്ഷൻ. അപ്പോൾ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത്, എ ഫങ്ഷൻ ഈസ് റിലേഷൻ ഇൻ വിച്ച് ദർ ഈസ് ഓൺലി വൺ ഔട്ട്പുട്ട് ഫോർ ഈച്ച് ഇൻപുട്ട്. ഓരോ ഇൻപുട്ടിലും എന്താണ് ഒരു ഔട്ട്പുട്ട് എന്നുള്ള രീതിയിൽ കിട്ടും. എന്താണ് ഫങ്ഷൻ എന്ന് പറയുന്നത്, റിലേഷൻ ആണ്, റിലേഷൻ ആണ്. ഓക്കെ, ഇനി ഫങ്ഷനെ ഡിനോട്ട് ചെയ്യുന്നത് എഫ് ആണ്. ഞാൻ ജസ്റ്റ് കൂടുതൽ ഐഡിയ പറഞ്ഞുതരാം. നമുക്ക് ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എല്ലാ ഫങ്ഷൻസും എന്താണ് റിലേഷൻ ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഞാൻ നേരത്തെ എഴുതിയത് വീണ്ടും ഒന്നുകൂടി എഴുതാം. എഫ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതുന്നില്ല. കാരണം എന്താണ്, എല്ലാ റിലേഷനും എന്താവണമെന്നില്ല, ഫങ്ഷൻ ആവണമെന്നില്ല അല്ലേ. എല്ലാ റിലേഷൻസും എന്താവണമെന്നില്ല, ഫങ്ഷൻ ആവണം എന്നില്ല. കാരണം എന്താ, എവരി റിലേഷൻ ഈസ് നോട്ട് എ ഫങ്ഷൻ എന്ന് പറയാൻ കാരണം എന്താ, എന്താ കാരണം, ഞാൻ പറഞ്ഞുതരാം. ഓരോ ഇപ്പോൾ ഒരു ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഓൺലി വൺ ഔട്ട്പുട്ട് ഫോർ ഈച്ച് ഇൻപുട്ട് എന്നാണ് പറയുന്നത്. ഓരോ ഇൻപുട്ടിലും എന്താണ് ഒരു ഔട്ട്പുട്ട് കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിലോ ടു ഇപ്പോൾ ടു എന്ന് പറയുന്നത് ഒരു ഇൻപുട്ടാണ്. ഈ ടു തന്നെ എവിടേക്ക് പോകുന്നുണ്ട്, ഔട്ട്പുട്ട് എ ആണ്. ടുവിൻ്റെ തന്നെ ഔട്ട്പുട്ട് എയും, ഇതുപോലെ ഈ ടുവിൽ ഔട്ട്പുട്ട് സി യു ആണ്. അപ്പോൾ ഇതിലെത്ര ഔട്ട്പുട്ടായി, രണ്ട് ഔട്ട്പുട്ട് വന്നു. നമുക്കിതിനെ എങ്ങനെ പറയാം, ഇറ്റ് ഈസ് നോട്ട് എ ഫങ്ഷൻ ആസ് ടു ഈസ് ഇൻപുട്ട് ഫോർ ബോത്ത് എ ആൻഡ് സി എന്ന് നമുക്ക് പറയാം. അത്രയേ ഉള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഇതെന്തല്ല, ഫങ്ഷൻ അല്ല റിലേഷനാണ്. അതുകൊണ്ടാണ് ആർ എന്ന് കൊടുത്ത് എഫ് ഒന്ന് കൊടുക്കാതിരുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇതാണ് എന്ത്, ഫങ്ഷൻ. കാരണം എന്താ, എല്ലാത്തിനും ഓരോ ഔട്ട്പുട്ട് ഉണ്ട്, ഓരോ ഈച്ച് ഇൻപുട്ടിനും എന്താണ് ഔട്ട്പുട്ട് ഉണ്ട് അല്ലേ. ക്ലിയർ അല്ലേ. ഓക്കെ, ഇനി അടുത്തത് എന്താണ്, അടുത്തത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ വീഡിയോ. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പ്ലസ് വണ്ണിലെ ബേസ് നഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ യൂസ്ഫുൾ ആവും. കാരണം ഇതറിയാതെ നമുക്ക് ഈ ബേസ് ഒരു ഐഡിയ ഇല്ലാതെ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ഐഡിയ മനസ്സിലാക്കുക. അതുപോലെ തന്നെ റിലേഷൻ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് നോക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ ഇനി ബാക്കി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്ത വീഡിയോ ആയിട്ട് കാണാതെ വരേക്കും ബൈ.